ഓരോ വാതിലുകളും ഓരോ പ്രതീക്ഷകളാണ്. വാതിൽ എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത് വിനയ് ഫോർട്ട്, അനു സിത്താര എന്നിവരൊക്കെയാണ്. ഈ വാതിൽ തുറക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിറങ്ങിയ പ്രേക്ഷകരോട് ചോദിച്ചു നോക്കാം. അടിപൊളി പ്രമേയം ഒരു ആക്സിഡൻ്റ് വരണം, അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. കൊള്ളാം, നല്ല രീതിയിൽ ഡയറക്ഷൻ സൂപ്പർ. ഒരു തില്ലറേന്ന് നല്ല രീതിയിൽ നന്നായിരുന്നു, നല്ല പാട്ടൊക്കെ നന്നായിരുന്നു. എടുത്ത് പറയാനൊന്നുമില്ല, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം, ബോറടിക്കില്ല, ഫാമിലി മൂവിയാണ്. വളരെ മികച്ചൊരു പടമാണ്. പിന്നെ എന്നുവെച്ചാൽ ഫാമിലി പടമാണ്, വേറെ ബോറിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, പക്ക ഫാമിലി എൻ്റർടൈൻമെൻ്റാണ് ഇത്. പിന്നെ എന്തായാലും നല്ലൊരു പടമാണ്. അനുസരിച്ചേരയുടെ ഒരു നല്ലൊരു എന്തോ വിനയ് ഫോർട്ടിൻ്റെ കുറച്ച് ആളിന് ശേഷം ഒരു തിരിച്ചുവരവാണെന്ന് പറയാം. വളരെ നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ് ഈ ഒരു പടം. സ്റ്റോറി നല്ലതായിരുന്നു, നല്ല തോട്ടായിരുന്നു. വിനയ് ഫോർട്ടിനെയും അനുസരിച്ചേരയും കമ്പനിയും ഒക്കെ നല്ലതായിരുന്നു, നന്നായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. കണ്ടോണ്ടിരിക്കാം, ബോറടിക്കൂല, കൊള്ളാം. കഥയും ഉണ്ട്, കോമഡിയും ഉണ്ട്, കുറച്ച് കോമഡിയും ഉണ്ട്, കൊള്ളാം, കുഴപ്പമില്ല. അടിപൊളി, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, ഒരിക്കലും കോമഡി ഇടി, കോമഡിയും ഉണ്ട്. ആ ഉള്ള കോമഡി ഭയങ്കരമായിട്ട് ചിരിച്ച് നമ്മൾ മരിച്ചായിരുന്നു. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നതും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഷംനാദ് റൈറ്റ് ചെയ്തു എന്ന് പറയുമ്പം എനിക്കിത് എന്ത് പറയണമെന്ന് തന്നെ അറിയത്തില്ല. ഞാൻ നല്ല എൻജോയ് ചെയ്തു. ക്ലൈമാക്സൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കരയാനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരയാനും ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിൻ്റെ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത്, കാണാം. വാതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവി, ഫാമിലീസ് കണ്ടിരിക്കേണ്ട മൂവിയാണ്. കാര്യം ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഒരു ട്രാക്കിൽ പോകുന്ന ഒത്തിരി ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ എനിക്ക് പോലും അത് കണക്റ്റായി. ഇടയ്ക്കൊക്കെ അവർ ആ ഓരോ ഇഷ്യൂസുകൾ എനിക്ക് പോലും കണക്റ്റായി. അപ്പോൾ അത് കണ്ടിരിക്കണം. കാര്യം ഇങ്ങനെ ഓരോ വലിയ പ്രോബ്ലംസിൽ ചെന്ന് വീഴുന്നവരൊക്കെ ഇതൊന്ന് കണ്ടിരിക്കുക. കാര്യം എല്ലാവരും ഫോണിന് അഡിക്റ്റഡ് ആയിപ്പോയി, അതാണ് മെയിൻ പ്രശ്നം. വീട്ടിലുള്ളവരെ അടുത്ത് സംസാരിക്കാനോ ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും ആർക്കും ടൈമില്ല. എപ്പോഴും ഫോണിൽ നോക്കി, ഫോണുമാണ് അവരൊക്കെ ഏറ്റവും കൂടുതൽ ഇത്. അപ്പോൾ ഇത് ഫാമിലീസ് കണ്ടിരിക്കണം.